മദ്യത്തെക്കാൾ ഇരട്ടി വീര്യം പകരുന്ന ഹോമിയോ മരുന്നുകൾ വിൽപ്പന നടത്തിയ റിട്ടയേഡ് ഫിഷറീസ് ജീവനക്കാരൻ പിടിയിൽ കൊല്ലങ്കോട് മേഖലയിൽ വ്യാപകമായി ഹോമിയോ മരുന്ന് വിൽക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചുളിയാർഡാം സ്വദേശി വിജയനെയാണ് എക്സൈസ് പിടികൂടിയത് ഇയാളിൽ നിന്നും പത്ത് ബോട്ടിൽ ഹോമിയോ മരുന്ന് പിടിച്ചെടുത്തു ോക്ക്ഡൌണിൽ മദ്യശാലകൾക്ക് വീണതോടെ പാലക്കാട് കൊല്ലങ്കോട് മേഖലയിൽ ഹോമിയോ മരുന്നുകൾ ലഹരി ലഭിക്കാനായി ദുരുപയോഗം ചെയ്യുന്നതായി വ്യാപക പരാതി ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞായറാഴ്ച പാലക്കാട് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയുടെ നേതൃത്വത്തിൽ കൊല്ലങ്കോട് ഡാം കാമ്പ്രച്ച എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയത് ഒരാഴ്ചയായി വ്യാപകമായ തോതിലാണ് ഇവിടെ മദർ ടി സിൻജിബർ എന്ന തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ആൾക്കഹോൾ അടങ്ങിയ ഹോമിയോ മരുന്ന് വിൽപ്പന നടത്തിയിരുന്നത് മരുന്നു വിറ്റിരുന്ന ചുള്ളിയാർ ഡാം സ്വദേശി വിജയനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ഇയാളിൽ നിന്നും പത്ത് ബോട്ടിൽ മരുന്നും പിടികൂടി മരുന്നു കഴിക്കാൻ കള്ളുഷാപ്പിന്റെ മാതൃകയിൽ സംവിധാനമൊരുക്കിയായിരുന്നു വിജയൻ ഹോമിയോ മരുന്ന് വിൽപ്പന നടത്തിയിരുന്നത് അംഗീകൃത മെഡിക്കൽ പ്രാക്ടീഷണർക്ക് പോലും നിശ്ചിത അളവിൽ മാത്രം കൈവശം വയ്ക്കാവുന്ന മരുന്ന് ഇയാൾക്ക് എങ്ങനെ ലഭിച്ചു എന്നതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു നൂറ് രൂപ മാത്രം വിലവരുന്ന മരുന്ന് ബോട്ടിലിന് അഞ്ഞൂറ് രൂപ നിരക്കിലാണ് ഇയാൾ വിറ്റിരുന്നത് നൂറിലേറെ ബോട്ടിലുകൾ വിൽപ്പന നടത്തിയതായി ഇയാൾ സമ്മതിച്ചു ഫിഷറീസ് വകുപ്പിൽ നിന്നും വിരമിച്ചയാളാണ് പിടിയിലായ വിജയൻ പാലക്കാട് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ ഇൻസ്പെക്ടർ വി അനൂപ് പ്രിവന്റീവ് ഓഫീസർമാരായ സി സെന്തിൽകുമാർ കെ സജിത് ആർ ഇനോഷ് എം യൂനസ് എം എസ് മിനു രൂപേഷ് റേഞ്ച് ഇൻസ്പെക്ടർ ബാലഗോപാലൻ രാജേഷ് സത്താർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പാലക്കാട്